ലഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ബാൻഡ്ര, അരുൺ ഗോപിൻ്റെ സിനിമ, ദിലീപ് ഏട്ടൻ, ഷാജോൻ ചേട്ടൻ, പിന്നെ മംമ്ത മോഹൻദാസ്, തമന്ന, ഡിനോ മോറിയ, പിന്നെ നമ്മുടെ ലേനയുണ്ട് കേട്ടോ, ഇപ്പോൾ സ്റ്റാർ ആയിട്ട് നിൽക്കണം ലേന. ഐ ആം ദ മീ ഓഫ് ദ മീ ഇസ് ദ നോട്ട് ദ മീ ഇസ് ദ മീ ആസാനം. അപ്പോൾ എന്താണെങ്കിലും പടം കണ്ട് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഞാൻ 150 രൂപയ്ക്കല്ല കേട്ടോ സിനിമ കണ്ടത്. ഇപ്പോൾ അത് ക്ലാരിഫൈ ചെയ്തില്ലെങ്കിലേ ശരിയല്ല. ഞാൻ ഏകദേശം 400 രൂപ ചിലവാക്കിയിട്ടാണ് ടിക്കറ്റ് എടുത്തത്. ഇവിടെ ബാംഗ്ലൂരിലാണ് ഞാൻ കണ്ടത് കേട്ടോ, ഗരുഡ മോളിൽ. അപ്പോൾ നിങ്ങൾ ഈ സിനിമ റൺവേ പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ഒരു പാണ്ടി ലോറി പോലും വരാത്തൊരു ഹൈവേയിൽ വന്ന് നിൽക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രശ്നവും അതാണ്. അതായത് ഈ സിനിമ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ റൺവേ അതുപോലത്തെ പഴയ ദിലീപ് ഏട്ടൻ്റെ മാസ് പടങ്ങളൊക്കെ പ്രതീക്ഷിച്ച് പോവും. പടത്തിൽ ചേട്ടൻ സത്യം പറഞ്ഞ മീൻകാരനാണ്, കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു മത്സ്യ ഒരു ബോട്ടൊക്കെ ഉള്ള മത്സ്യത്തൊഴിലാളി എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിക്ക് അത്യാവശ്യം പുള്ളി ഡോണാണ്. എന്നാൽ ആ കാലഘട്ടം അതൊന്നും കാണിക്കുന്നില്ല സിനിമയിൽ. അത് പുള്ളിയുടെ ആ ഒരു സൈഡ് പുള്ളി സ്ലോ മോഷനിൽ പോയി വെടിവെക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ പടമെന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ പോസിറ്റീവ് തമന്നെ കണ്ടുകൊണ്ടിരിക്കാം പടത്തിൽ. ഷീ ഈസ് വെരി പ്രിട്ടി. അപ്പോൾ അതുണ്ട്. പിന്നെ പെർഫോമൻസ് ലെവലിൽ ഷാജോൻ ചേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഹിന്ദിയൊക്കെ പറയുന്നതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. വളരെ നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട്. ആസ് ഓൾവേസ് ദിലീപ് ഏട്ടൻ നല്ല ഡീസൻ്റായിട്ട് പരിപാടി ചെയ്തിട്ടുണ്ട്. ഈ പടം നന്നാക്കാമായിരുന്നു. അതിനെപ്പറ്റി ഞാൻ വരാം. അപ്പോൾ പടം എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പടം ചുമ്മാ കണ്ട് ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ എന്തിനൊക്കെയോ അന്ന് മെട്രോ ടാക്സി കുറേ ഇവിടെ കണ്ട് മടുത്ത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഡബ്ല്യൂസ്കി ആവും, എനിക്ക് വേണ്ട. അതുകൊണ്ട് എന്തിനീ പോസിറ്റീവ് ഞാൻ പറഞ്ഞല്ലോ, തമന്ന അവരെയൊക്കെ പെർഫോമൻസ്, കുറച്ച് അടിയിലെ ഫൈറ്റ് സീക്വൻസസ്. ഫൈറ്റ് സീക്വൻസസ് ഒന്നും ഇല്ല, അവസാനമൊക്കെ ഇവിടെ ഒരുത്തന്നെ കുന്തം വെച്ച് 10 കുത്ത് കുത്തി അവൻ മറ്റവൻ്റെ ഒന്ന് കുന്തം വാങ്ങിച്ച് എറിയാൻ വേണ്ടി തന്നെ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ മറ്റവന് ഓടാം. ആ ഈ വില്ലൻ എന്ന് പറഞ്ഞവന് അവൻ എന്നെ കുത്തിക്കോ എന്ന് പറഞ്ഞ് ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ഒന്ന് അത് ഇതുപോലെ ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ചോദ്യവും ആൻഡ് ഉത്തരങ്ങളും നമുക്ക് ഈ പടത്തിൽ ഇങ്ങനെ അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചു പോകും. എനിക്ക് ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ പോയി കാണുക. ചിലപ്പോൾ കുടുംബ പ്രേക്ഷകർ രണ്ട് കൈ കൊണ്ട് സ്വീകരിക്കുമായിരിക്കും, പക്ഷേ എനിക്കൊട്ടും വർക്കായില്ല പടം. പേഴ്സണൽ അഭിപ്രായമാണ്, ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. അത് നിങ്ങൾ ഇൻഫ്ലുവൻസ് ആവരുതെന്ന് എനിക്കുണ്ട്. നിങ്ങൾക്ക് സിനിമ കാണണമെന്ന് നിങ്ങൾ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. പക്ഷേ എനിക്ക് പടം ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. ഈ സിനിമ നന്നായിരിക്കും. ക്ലൈമാക്സിലൊരു എബ്രഹാം ഖുറേഷിയുടെ തത്സാനം കാണിക്കുന്നുണ്ട്. ഈ എബ്രഹാം ഖുറേഷിനെ ഇൻ്റർവെല്ലോട്ട് തട്ടിയിട്ട് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇവരെ ലവ് സ്റ്റോറിയും അവർ പ്രശ്നങ്ങളും സിനിമയും അങ്ങനെയൊക്കെ കാണിച്ചിട്ട് എബ്രഹാം ഖുറേഷിനെ നിങ്ങൾ ഇൻ്റർവെൽ പഞ്ചായത്ത് കൊടുത്തിട്ട് അടുത്ത് അങ്ങോട്ട് ഇയാളെങ്ങനെ എബ്രഹാം ഖുറേഷി ആയി എന്ന് കാണിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം കിട്ടിയേനെ. മറ്റേ പുള്ളിയുടെ ലുക്കൊക്കെ അടിപൊളിയാണ്. ഒരു മേക്കപ്പ് സാധനമുണ്ട്, ഒരു മുട്ട സാധനം. ആ സാധനം വെച്ചിട്ടുള്ള ദിലീപ് ഏട്ടൻ്റെ ഫൈറ്റും അത് യൂട്ടിലൈസ് ചെയ്തിരുന്നെങ്കിൽ വുഡ് ഹാവ് ബീൻ എ ഗുഡ് മൂവി. അവസാനം ഒരു എബ്രഹാം എന്തിനാണത് ഏജൻ്റ് എക്സ്, അല്ല ഇങ്ങനൊരു സാധനം ചെയ്തില്ലെങ്കിൽ എന്തിനു പറ്റിപ്പോവും? എടാ അങ്ങനെ ചെയ്യണേ ചെയ്യണം. അത് നല്ല രസമായിരുന്നു ആ സാധനം. എന്നാൽ അതിനെ ഇൻ്റർവെല്ലിലോട്ട് കൊണ്ടുവന്നിട്ട് അങ്ങനെ ചെയ്യാമായിരുന്നു. പിന്നെ തമൻ കുറേ ഫൈറ്റ് സീക്വൻസസ് ഞാൻ പറഞ്ഞു, അതൊക്കെ ഇത് അൻപരിവാണ് ഫൈറ്റ് ചെയ്തേക്കണമെന്ന് എനിക്ക് വിശ്വസിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് ഫൈറ്റ് ചില സാധനങ്ങളൊക്കെ നൈസാണ്, ബട്ട് ദെർ ഇസ് നോ ആ ഒരു അൻപരിവ് ടച്ച് ഒരിടത്തും വരുന്നില്ല. അവസാനത്തെ ഫൈറ്റ് സീക്വൻസിലും മറ്റേ ബോൾട്ട് മറ്റേ അനങ്ങണ റോബോട്ടിനെ വെച്ച് സാധനം ചെയ്തിട്ടുണ്ടെന്നല്ല, അതായത് എന്നെ പോലെ തണ്ടേ ഇങ്ങനെ ട്രാക്ക് ചെയ്യണ ഒരു സാധനം വെച്ചിട്ടുണ്ടെന്നല്ലാതെ ഒരു ഫീലില്ലായിരുന്നു. അൻപരിവിൻ്റെ ഒരു ഫീലില്ലായിരുന്നു.
യാ പിന്നെ ഒരു കുട്ടൻ സീനുണ്ട്, തമന്ന കഥ പറഞ്ഞ് ഞാൻ തുടങ്ങിയ പണിയാവും. ഒരു ഒട്ടും അങ്ങോട്ടൊരു ഒരു ഗുമ്മ ഇല്ലാത്ത ഒരു കുറേ മാസ് സീക്വൻസസും, മാസമെന്ന് പറയാൻ പോലും ഇല്ല, മാസമാണ് അവർ പറയണത്, പക്ഷേ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല, ആ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല സ്ക്രീൻ പ്ലേ. അവരേതായ രീതിയിൽ ഈ അഭിനയിക്കുന്ന ആൾക്കാർ അവരേതായ രീതിയിൽ വളരെ ഡീസൻ്റായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ദ മാക്സിമം ദേ ക്യാൻ ഡു. അത് അവർ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അല്ല അതർ ദാൻ ദാറ്റ് ഈ പടത്തിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഐ വാസ് ലൈക്ക് ഒരു ചുമ്മാ ഒരു പടം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, വേണമെങ്കിൽ ഒരു വൺ ടൈം വാച്ച് ആവറേജ് പടം. ഇതിൽ കൂടുതൽ എനിക്ക് വേറൊന്നും പറയില്ല. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ അധികം സ്പോയിൽ ചെയ്യാതെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക, എടുത്തെൻ്റെ തരം കാണിക്കില്ല, ഇനി ഉള്ള കാര്യം പറയാമല്ല. അന്ന് കഥ മൊത്തം എഴുതിയിട്ട് നാട്ടുകാരെ മൊത്തം സിനിമ അറിയിപ്പിക്കരുത്, താഴ്മയായിട്ട് അപേക്ഷിക്കണതാണ്. അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരം. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു സ്പോയിലർ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഈ സിനിമയെ പറ്റി പറയാൻ പറ്റത്തുള്ളൂ. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, ചില സാധനങ്ങളൊന്നും അങ്ങോട്ട് സിങ്ക് ആവുന്നില്ല. ഞാൻ യാ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാം പറഞ്ഞു ഗുഡ് നൈറ്റ്.